ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആറാട്ടം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ പറയാം, എന്തൊരു ഗോപാലല്ല, ഗോപാലകൃഷ്ണ ഗോപൻ, നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടം എന്ന ചിത്രത്തിൻ്റെ അങ്ങനെ ഫുള്ളായിട്ട് തന്നെ പറയാം കേട്ടോ. നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടം എന്ന ചിത്രത്തിൻ്റെ ഒരു സോങ് ഉണ്ട്, അതിൽ കുറച്ച് സോങ്ങൊക്കെ കോപ്പി അടിയാണ്. ഒരു സോങ്ങേ ഉള്ളൂ, എന്തോ ഒന്നാം ഘട്ടം എന്നൊക്കെ പറഞ്ഞുള്ളൊരു സോങ്ങാണത്. അതിൻ്റെ സോങ്ങിൻ്റെ ആദ്യത്തെ കുറച്ച് വരികൾ ഒരു സോങ്ങിൻ്റെയാണ്, ഒരു വേറൊരു സോങ്ങിൻ്റെ കോപ്പി അടിച്ചാണ്. അതുപോലെ തന്നെ ആ സോങ്ങിൻ്റെ ബീജം വേറെ മറ്റൊരു സോങ്ങിൻ്റെ കോപ്പി അടിച്ചാണ്. അങ്ങനെ രണ്ട് സോങ്ങ് അതിൽ കോപ്പി അടിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഒന്നാമത് പറയാനുള്ളതെന്ന് വെച്ചാൽ തന്നെ ആ പടത്തിൽ മൊത്തം കോപ്പിയുടെ തന്നെയാണ്. അതൊരു ഡയലോഗും അതുപോലെ തന്നെ സോങ്ങൊക്കെ മൊത്തം കോപ്പിയുടെയാണ്. നാലേട്ടൻ്റെ തന്നെ കുറേ സിനിമകളൊക്കെ ഉണ്ട്, ആറാം തമ്പുരാനിലൊക്കെ ഡയലോഗും ബീജിയമൊക്കെ ഉണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്, അത് സിനിമ കാണുമ്പോൾ നമുക്ക് ചില നേരത്ത് തോന്നിയിട്ടുണ്ട് ആറാം തമ്പുരാൻ്റെ സ്പൂഫാണോ ഈ പടം എന്ന് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഗവല്ലിയുടെ മ്യൂസിക്കും അതുപോലെ തന്നെ ഡയലോഗൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്, സോറി, നമുക്ക് വിഷയം വിട്ടുപോയി. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ സോങ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ആ സോങ്ങിൻ്റെ ഫസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചുതരാം. അതാദ്യം നിങ്ങളൊന്ന് കേൾക്ക്, അതിനുശേഷം ഞാൻ അത് ഏത് സിനിമയാണ് കോപ്പി അടിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു സോങ് ഏത് സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ദിലീപിൻ്റെ ശൃംഗാരവേല എന്നൊരു പടം കണ്ടിട്ടുണ്ടാവും, അതിലത്തെ ഒരു സോങ്ങുമായിട്ടാണ് എനിക്ക് ഈ വരികൾ സാമ്യം തോന്നിയത്. നിങ്ങൾക്ക് ആ സോങ് ഞാൻ ഒന്ന് കേൾപ്പിച്ചുതരാം. കറക്റ്റ് ഈ ഒരു സോങ്ങിൻ്റെ ഒരു രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. ഈ ഒരു സോങ്ങിൻ്റെ കോപ്പി അടിച്ച പോലെയാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു സ്പീഡ് കുറവ്, ഈ ഒരു സോങ്ങിന് ചെറിയൊരു സ്പീഡ് കുറവുണ്ട്, മറ്റേ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. ഈ ഒരു സോങ്ങിൻ്റെ സ്പീഡ് കുറച്ച് നമുക്ക് കൂട്ടുകയാണെങ്കിൽ രണ്ടും സെയിം ആകും. സ്പീഡ് അല്പം കുറഞ്ഞോന്നൊരു ആ ഒരു രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ചൊരു നമുക്ക് അത്ര കോപ്പിയുടെ പോലെ തോന്നില്ല, എന്നാലും കോപ്പിയുടെയാണ്, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ ഇനി പറയാൻ പോകുന്നത് കറക്റ്റ് അത് അങ്ങ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച പോലെയാണ് അത് ഇവർ ചെയ്തേക്കണത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏത് സിനിമയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇപ്പം ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമയുണ്ടല്ലോ, സന്തോഷ് പണ്ഡിറ്റിൻ്റെ പഴയ ഒരു സിനിമയാണ് കൃഷ്ണനിൻ്റെ ആദ്യം എന്ന് പറയുന്ന സിനിമയാണ്. അതിലത്തെ ഒരു സോങ്ങിൻ്റെ ഒരു ബീജിയമാണ് ഇവിടെ ഇവർ കോപ്പി അടിച്ചിട്ടുള്ളത്. കറക്റ്റ് സെയിമാണ്. എനിക്ക് ആ തിയേറ്ററിൽ കാണുന്ന സമയത്ത് തന്നെ തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളവരോട് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, അന്നേരം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമ്മൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കോപ്പി അടിച്ചല്ലേ എന്ന്. പക്ഷേ അത് അന്നേരം ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നല്ലായിരുന്നു, നമുക്ക് പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന് മൊത്തം ഇങ്ങനെ കോപ്പിയടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് പാട്ടിലാണ് വന്നിരിക്കുന്നത്, ഈ പാട്ടിൽ വന്നുകൊണ്ട് തന്നെ എന്തായാലും അത് കോപ്പിയടിയാണല്ലോ. അപ്പം സിനിമകൾക്ക് വേറെ എവിടെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം കോപ്പിയുടെയല്ല എന്ന്. പക്ഷേ ഇത് സോങ്ങിൽ വന്നിട്ടുള്ള നമുക്ക് എന്തായാലും അത് കോപ്പിയുടെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ സോങ് ഞാൻ കേൾപ്പിച്ചുതരാം. നിങ്ങൾ ഈ സോങ് കേട്ടല്ലോ, ഇത് കറക്റ്റ് ആയിട്ട് തോന്നില്ലേ? ഇത് നിങ്ങൾ ഒന്നുകൂടെ മറ്റേ സോങ് കേട്ടോ. ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അതുപോലെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. ഓക്കെ, നിങ്ങൾ ഇത് നിങ്ങൾ കേട്ട് നോക്കുക. അതിന് സന്തോഷ് പണ്ഡിറ്റിൻ്റെ സോങ് കൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾ കേട്ട് നോക്ക്. ഇനി നിങ്ങൾ തന്നെ പറ, ഇത് കോപ്പി അടിയാണോ അല്ല അവിടെ തന്നെ ക്രിയേറ്റിവിറ്റി ആണോ എന്ന് നിങ്ങൾ പറ. ഇത് 100% നമുക്ക് പറയാൻ പറ്റും അതുപോലെ കോപ്പി അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് വെക്കുവാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞില്ല, എല്ലാ ഡയലോഗുകളും ഇതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കോപ്പിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഇതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾ തെറിവിളയൊക്കെ ഒഴിവാക്കുക കേട്ടോ.
ഇതുവരെ വിളിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുതിയൊരു പുതിയൊരു വീഡിയോയായിട്ട് പുതിയൊരു സിനിമാ വിശേഷങ്ങളുമായിട്ട് അതിനു പെട്ടെന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുത്തം പുതിയ സിനിമാർത്ഥങ്ങൾക്ക് വേഗം തന്നെ ലഭിക്കാനായിട്ടാണ് ചാനൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കണം ബെല്ലൈക്കൺ ബട്ടൺ ഇനി വിളിച്ചിരിക്കും. അപ്പോൾ പുതിയൊരു അപ്പോൾ പുതിയൊരു സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് പുതിയൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ. തന്നെന്നെന്താനെന്നും തന്നാനെ തനി തന്നെന്നെന്താനെന്ന തന്നാനെ 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 തന്നെന്നെന്താനെന്നും തന്നാനെ.